നയ പൈസയില്ല. മീറ്റിങ്ങുകളിൽ ചായയും കടിയും വരെ ഒഴിവാക്കേണ്ട അവസ്ഥ. പേപ്പറിന് പോലും ക്ഷാമം. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും ലോകതോൽവിയുമായ ഇമ്രാൻഖാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മുണ്ടുമുറുക്കിയെടുത്ത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചാണ് ഇമ്രാൻഖാൻ ഭരണം നടത്തുന്നത്. ചരിത്രത്തിൽ സമീപകാലത്തൊന്നും അഭിമുഖീകരിക്കാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാനിൽ. സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇമ്രാൻഖാൻ സർക്കാർ. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അധികാരമേറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടും പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും മെച്ചപ്പെടുത്തിയിരുന്നില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക നില 80s സമൃദ്ധിയിലേക്ക് തിരികെ എത്തിക്കുമെന്ന് അവകാശപ്പെട്ടാണ് ഇമ്രാൻഖാന്റെ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അധികാരത്തിലേറിയ ഉടനെ മുൻ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ വളർത്തിയിരുന്ന പോത്തുകളെ അടക്കം പരസ്യമായി ലേലം ചെയ്തും വാഹനങ്ങളിലടക്കമുള്ള ആർഭാടം കുറച്ചുമെല്ലാം ഇമ്രാൻഖാൻ വാർത്തയിൽ നിറഞ്ഞിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നില കൂടുതൽ വഷളായതോടെ എല്ലാം താളം തെറ്റി. ഇതോടെയാണ് സർക്കാർ ഓഫീസുകളിലടക്കം കടുത്ത അച്ചടക്ക നടപടി കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി സർക്കുലർ പുറത്തിറക്കി കഴിഞ്ഞു പാക് ധനകാര്യ മന്ത്രാലയം. 2019-2020 കാലയളവിലേക്ക് സർക്കാർ വകുപ്പുകളിലേക്ക് പുതിയ വാഹനങ്ങളൊന്നും വാങ്ങരുതെന്ന കർശന നിർദ്ദേശത്തോടൊപ്പം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിലേക്കായി പത്രങ്ങളും മാഗസീനുകളും വാങ്ങുന്നതിനും വരെ വിലക്കുണ്ട്. ഒരു പത്രം മാത്രമേ വാങ്ങാവൂ എന്നാണ് പുതിയ നിർദ്ദേശം. ഇതുകൂടാതെ ഓഫീസുകളിലെ വൈദ്യുതി, വെള്ളം, ഫോൺ, ഗ്യാസ് എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും സർക്കുലറിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഔദ്യോഗിക അറിയിപ്പുകളടക്കം കടലാസ് ഉപയോഗിക്കുമ്പോൾ 2 വർഷത്തും എഴുതുവാനോ പ്രിന്റ് ചെയ്യുവാനോ ഉപയോഗിക്കണം. ഓഫീസുകളിലും മീറ്റിങ്ങുകളിലും നടക്കുന്ന അവസരത്തിൽ ചായയും പലഹാരവും നൽകുന്നതിന് നേരത്തെ പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പ്രതിരോധ ബജറ്റ് വിഹിതമടക്കം പാകിസ്ഥാനിൽ ഇക്കഴിഞ്ഞ ജൂണിൽ വെട്ടിക്കുറച്ചിരുന്നു. ബജറ്റ് വിഹിതത്തിൽ 2 വർഷത്തേക്ക് കുറവ് വരുത്താൻ സൈന്യം സമ്മതിച്ചതായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പ്രതിരോധ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ആ രാജ്യത്തെ മുഴുവൻ ഭരണാധികാരികളൊന്നും തയ്യാറായിരുന്നില്ല. സൈന്യവുമായി ഭിന്നതയുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനായിരുന്നു ഇത്. എന്നാൽ മുൻ ഭരണാധികാരികളെ അപേക്ഷിച്ച് ഇമ്രാൻഖാൻ പാക് സൈന്യത്തിലെ ഉന്നതരുമായി വളരെ നല്ല ബന്ധമാണുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രതിരോധ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സമ്മതിച്ച സൈന്യത്തെ അഭിനന്ദിച്ച് ഇമ്രാൻഖാൻ ട്വീറ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ മുൻ സർക്കാർ പ്രതിരോധ വിഹിതത്തിൽ 20% വർധനവ് വരുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ വിഹിതം എത്രത്തോളം വെട്ടിക്കുറയ്ക്കുമെന്ന് വ്യക്തമാക്കാൻ ഇമ്രാൻഖാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സൈന്യത്തിന് വേണ്ടി വൻതുക മാറ്റിവെക്കുന്നത് ആ രാജ്യത്തെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ 40%ത്തിലേറെ പേർ നിരീക്ഷണത്തിലാണെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കശ്മീരിന്റെ പ്രത്യേക സംസ്ഥാന പദവി ഇന്ത്യ എടുത്തുകളഞ്ഞതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയിറങ്ങിയ ഇമ്രാൻഖാന് പരാജയമായിരുന്നു ഫലം. ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഇന്ത്യയെ അനുകൂലിച്ചപ്പോൾ ചൈനയാകട്ടെ നിലപാട് വ്യക്തമാക്കിയുമില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് പോലുമുള്ള അവഗണന ഇമ്രാൻഖാനെയും മന്ത്രിമാരെയും അപ്പാടെ തളർത്തി. ഇന്ത്യക്കെതിരെ പ്രകോപനകരമായ പ്രസംഗം നടത്തിയെങ്കിലും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചുട്ട മറുപടി നൽകിയതോടെ ഇമ്രാൻഖാൻ ഇതിൽ നിന്ന് പിന്മാറി. ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുമെന്ന ഭീതിയോടെയാണ് കഴിയുന്നതെന്നും അതീവ ഭയത്തോടെയാണ് താൻ കിടന്നുറങ്ങുന്നതെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തി അധികാരത്തിലേറിയ ഇമ്രാൻ ഭരണകൂടത്തിന് അവരെ പിണക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഭീകരവാദികൾക്ക് മൂക്കുകയറിടാതെ നിസ്സഹായനായി ഇമ്രാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിരന്തരം വിവരദോഷം വിളമ്പുകയാണ്. വെബ് ഡെസ്ക്, കത്തുമായി ന്യൂസ്.